السلام عليكم ورحمة الله وبركاته. ജീവിതത്തിൽ പതിവാക്കേണ്ട ഒരു ദിക്റാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാറിന്റെ നേതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഏറ്റവും മഹത്തായ ഒരു ഇസ്തിഗ്ഫാർ. നമുക്കറിയാം ഇസ്തിഗ്ഫാർ എല്ലാത്തിനും പരിഹാരമാണ്. ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ ആവശ്യങ്ങളും നേടിയെടുക്കാൻ ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിൽ നാം പതിവാക്കണം. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒരാള് രാവിലെ ചൊല്ലിയാൽ എന്താണ് ലഭിക്കുന്നത്, വൈകുന്നേരം ചൊല്ലിയാൽ എന്താണ് ലഭിക്കുന്നത്? സഹീഹുൽ ബുഖാരിയിൽ ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മൻ ഖാലഹാ മിനൻ നഹാർ, പകൽ സമയത്ത് രാവിലെ ഒരാൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ എത്ര പ്രാവശ്യം എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല, ചുരുങ്ങിയത് ഒരു പ്രാവശ്യം, ഒരു വട്ടം, ഒരു തവണ ചൊല്ലിയാൽ. ഫമാറ്റ മിൻ യൗമിഹി, ആ ദിവസം അവൻ മരണപ്പെട്ടാൽ, വൈകുന്നേരം എത്തുന്നതിന്റെ മുമ്പ് അവൻ മരണപ്പെട്ടാൽ, അവൻ സ്വർഗത്തിലാണ്. ഒരാൾ രാത്രി സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലി, നല്ല വിശ്വാസത്തോടുകൂടെ ചൊല്ലിയാൽ, സുബഹിന്റെ മുമ്പ് അവൻ മരണപ്പെട്ടാൽ, അവനിക്ക് സ്വർഗമുണ്ട്, അവൻ സ്വർഗത്തിലാണ്. അപ്പോൾ സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ മഹത്വം എത്രയാണ്? തബഖാത്തുൽ ഹനാബില എന്ന ഗ്രന്ഥത്തിൽ ഒരു സംഭവം കാണാം. ഒരു വലിയ ആലിം മരണപ്പെടുന്നു. ആ ആലിമിനെ, ആ ഉസ്താദിനെ ശിഷ്യന്മാര് സ്വപ്നത്തിൽ കാണുന്നു. എന്ത് ചെയ്തു, ഖബറിൽ എന്ത് സംഭവിച്ചു എന്ന് ശിഷ്യന്മാർ ചോദിച്ചു. അഫറല്ലാഹു ലീ മഗ്ഫിറത്തൻ ആമത്തൻ വഖാസ, എനിക്ക് ആമായും പൊതുവായും പ്രത്യേകമായതും എല്ലാ ദോഷങ്ങളും എനിക്ക് അല്ലാഹു പുറത്തു തന്നു. അവസാനം ശിഷ്യന്മാർ ചോദിച്ചു, ഖാലു ഉസ്താദേ മാദാ തുസീ നബി, ഞങ്ങളോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്, വസീയത്ത് പറയാൻ എന്താണുള്ളത്? അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഉസീക്കും, ഓ ശിഷ്യന്മാരെ, നിങ്ങളോട് എനിക്ക് അവസാനമായി പറയാനുള്ളത്, ബിസയ്യിദുൽ ഇസ്തിഗ്ഫാർ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ നിങ്ങൾ മുറുകെ പിടിച്ചോ. ഫസയ്യിദുൽ ഇസ്തിഗ്ഫാർ അംറുഹു അജീബ്, അത് വല്ലാത്ത അത്ഭുതമാണ്. അത് പതിവാക്കിയാൽ, അത് ചൊല്ലിയാൽ ദുനിയാവും ആഖിറവും രക്ഷപ്പെടും. അത് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം, ഇഫ്ളാക്കണം. അത്രയും മഹത്വം നിറഞ്ഞ ഒരു ഇസ്തിഗ്ഫാറാണ്. സുബ്ഹാനഹു തആല പതിവാക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. എല്ലാ ആളുകളും സ്ക്രീനിൽ നോക്കി ഉസ്താദ് ചൊല്ലുന്നത് പോലെ, പറഞ്ഞു തരുന്നത് പോലെ എല്ലാ ആളുകളും ചൊല്ലുക, ആത്മാർത്ഥമായി ചൊല്ലുക. ഓരോരുത്തരുടെ മനസ്സിലുള്ള മുറാദുകൾ, മനസ്സിലുള്ള ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ, ഹാജത്തുകളൊക്കെയും കരുതുക. വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ദുഃഖങ്ങളും ദുരിതങ്ങളും കടങ്ങളും രോഗങ്ങളും അതൊക്കെയും മനസ്സിൽ കരുതി നല്ല നിലക്ക് ചൊല്ലുക. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ, നമ്മുടെ മജ്ലിസ് അല്ലാഹു സ്വീകരിക്കട്ടെ, ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന മജ്ലിസായി അല്ലാഹു നമ്മെ നിന്ന് കബൂൽ ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي انه لا يغفر الذنوب الا انت اللهم انت ربي
لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي إنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت
اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت وأبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت وأبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت وأبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت وأبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت
اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت وأبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على أهلك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على أهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت وأبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على أهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت وأبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت رب سبحانه وتعالى نمد مجلس سيغيرك ഈ മഹത്തായ മജ്ലിസിൽ ഈ മഹത്തായ സമയത്ത് ഈ മഹത്തായ ദിവസത്തിൽ ഈ മഹത്തായ മാസത്തിൽ നാം ചൊല്ലിയ സയ്യിദുൽ ഇസ്തിഗ്ഫാർ അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഈ മജ്ലിസിൽ പങ്കെടുത്ത ഒരുമിച്ച് കൂടിയ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയ എല്ലാ സഹോദര സഹോദരിമാർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഓരോരുത്തരുടെ മനസ്സിലുള്ള മുറാദുകളെ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ഓരോരുത്തരുടെ മനസ്സിലുള്ള നൂറുകണക്കിലുള്ള പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ, രോഗങ്ങൾ, കടങ്ങൾ അതെല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും റാഹത്തും നൽകണേ അല്ലാ. എല്ലാ ആളുകളും ആത്മാർത്ഥമായി അമീൻ ചൊല്ലുക. ഓരോരുത്തരുടെ മനസ്സിലുള്ള മുറാദുകൾ കരുതുക, ഉദ്ദേശങ്ങൾ കരുതുക, ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ കരുതുക, വിഷമങ്ങൾ കരുതുക, വിഷമങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രതിസന്ധികൾ രോഗങ്ങൾ കടങ്ങൾ അതൊക്കെ മനസ്സിൽ വെച്ച് നല്ല നിലക്ക് അമീൻ ചൊല്ലുക. റബ്ബ് സുബ്ഹാനഹു വതആല സ്വീകരിക്കട്ടെ. നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന മജ്ലിസായി അല്ലാഹു നമ്മെ നിന്ന് കബൂൽ ചെയ്യട്ടെ. الحمد لله الحمد لله رب العالمين اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك
പടച്ചവനെ റഹ്മാനായ അല്ലാഹ് റഹീമായ അല്ലാഹ് ഞങ്ങളെ മജ്‌ലിസിനെ നീ കബൂലാക്കണേ അല്ലാഹ് ഞങ്ങളെ ചൊല്ലിയ സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുത്തി തരണേ അല്ലാഹ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെ ചെയ്തുപോയ എല്ലാ തെറ്റുകുറ്റങ്ങള് പാപങ്ങള് ദോഷങ്ങള് വൻകുറ്റങ്ങള് പടച്ചവനെ ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാഫ് നൽകണേ അല്ലാഹ് ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാ ദോഷങ്ങളും ഞങ്ങൾക്ക് നീ മാഫ് ചെയ്ത് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ് ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കൾ ഭാര്യ മക്കള് കൂട്ടുകുടുംബക്കാരെ ദുആ കൊണ്ട് ഏൽപ്പിച്ചവര് ഈ മജ്‌ലിസിലുള്ളവർ ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവർ വസ്ത്രം നൽകിയവർ പണം നൽകിയവര് പാനീയം നൽകിയവര് ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ എല്ലാ ആളുകൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ് തെറ്റിൽ നിന്ന് ദോഷങ്ങളിൽ നിന്ന് പാപങ്ങളിൽ നിന്ന് പരമാവധി മാറി നിൽക്കാനുള്ള നല്ല മനസ്സ് നൽകണേ അല്ലാഹ് ഞങ്ങൾ ചെയ്യുന്ന തെറ്റിന്റെ കാഠിന്യം കണ്ട് നീ ഞങ്ങൾക്ക് ബലാകൾ മുസീബത്തുകൾ ഇടങ്ങേറുകൾ ആഫത്തുകൾ മാരകമായ രോഗങ്ങൾ അപകടങ്ങൾ ദുരന്തങ്ങൾ ആക്സിഡന്റുകൾ ദാരിദ്ര്യം സാമ്പത്തിക നഷ്ടം നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹ് ജീവിക്കുന്ന കാലത്തോളം സുഖത്തോടെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ഐശ്വര്യത്തോടെ നിന്റെ ത്വാഴത്തിലായി ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം ഞങ്ങൾക്ക് എത്തി തരണേ അല്ലാഹ് ഞങ്ങളുടെ മനസ്സിലുള്ള ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് മുറാദുകളുണ്ട് ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഒരുപാട് ഹാജത്തുകളുണ്ട് അതെല്ലാം മജ്‌ലിസിന്റെ ഹക്ക് കൊണ്ട് ഈ സമയത്തിന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാം നീ പൂർത്തിയാക്കി തരണേ അല്ലാഹ് മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് പ്രതിസന്ധികളുണ്ട് കടങ്ങളുണ്ട് രോഗങ്ങളുണ്ട് ദുഃഖങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് അതെല്ലാം നീ മാറ്റിത്തരണയല്ലാ മനസ്സിനെപ്പോഴും സമാധാനവും സന്തോഷവും റാഹത്തും നൽകണയല്ലാ പടച്ചവനെ ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലും കുടുംബത്തിലും രോഗികളുണ്ട് ഈ മജ്‌ലിസിൽ ഹാജരായവർ ഈ മജ്‌ലിസിൽ പങ്കെടുത്ത ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് രോഗികളായ ഒരുപാട് ആളുകളുണ്ട് ദുആക്കേൽപ്പിച്ചവരുണ്ട് പടച്ചവനെ എല്ലാ ഓരോരുത്തരുടെയും രോഗികളായ എല്ലാവരുടെയും രോഗങ്ങൾക്ക് നീ കാമിലായ ആജിലായ ശിഫാ നൽകണേ അല്ലാഹ് ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത മാരകമായ കീറിമുറിക്കുന്ന ഒരു രോഗവും നീ നൽകല്ലേ അല്ലാഹ് ഹോസ്പിറ്റലിലും വെന്റിലേറ്ററിലും ഐസിയുവിലും അബോധാവസ്ഥയിൽ കാലാകാലം കിടക്കുന്ന രോഗം നൽകല്ലേ അല്ലാഹ് കീറിമുറിക്കുന്ന രോഗം നൽകല്ലേ അല്ലാഹ് മാരകമായ മരുന്നില്ലാത്ത രോഗം നൽകല്ലേ അല്ലാഹ് ക്യാൻസർ അടക്കമുള്ള എല്ലാ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ് ആട്ട് സംബന്ധമായ രോഗങ്ങൾ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്ര സംബന്ധമായ രോഗങ്ങൾ വയറു സംബന്ധമായ രോഗങ്ങൾ എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ നീക്കാത്ത് സലാമത്താക്കണേ അല്ലാഹ് ശരീരത്തിന്റെ പുറത്തുള്ള വേദനകളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ് ഒരു രോഗവുമില്ലാതെ നിന്റെ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ ജീവിക്കാനുള്ള വലിയ തൗഫീഖ് നൽകണേ അല്ലാഹ് വീടില്ലാതെ ഒരുപാട് ആളുകളുണ്ട് അവർക്ക് ഹൈറായ വീടുണ്ടാക്കാനുള്ള എല്ലാ വഴികളും തുറന്നു കൊടുക്കണേ അല്ലാഹ് വീടിന്റെ പണി തുടങ്ങിയവരുണ്ട് അല്ലാഹ് പെട്ടെന്ന് പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ് പകുതിയിൽ മുടങ്ങിയവരുണ്ട് തടസ്സം നേരിടുന്നവരുണ്ട് അല്ലാഹ് നീ പെട്ടെന്ന് പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ് വീടുണ്ടാക്കി കടമായവരുണ്ട് അല്ലാഹ് കടങ്ങളെ വിട്ടാനുള്ള മാർഗങ്ങൾ കാണിച്ചു കൊടുക്കണേ അല്ലാഹ് മക്കളില്ലാത്തവർക്ക് നീ സ്വാലിഹത്തായ മക്കളെ നൽകണേ അല്ലാഹ് ഗർഭിണികളായ സ്ത്രീകൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ് ഞങ്ങളെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന നല്ല സ്വാലിഹത്തായ മക്കളാക്കണേ അല്ലാഹ് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന അനുസരണയുള്ള നിസ്കാരമുള്ള ദീനുള്ള മക്കളാക്കണേ അല്ലാഹ് തമ്മാടികളാക്കല്ലേ അല്ലാഹ്
റൗഡികളാക്കല്ലേ അല്ലാഹ്. കള്ളുകുടിയന്മാര് കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളാക്കല്ലേ അല്ലാഹ്. പടച്ചവനെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കക്കണയല്ല, അപകട മരണങ്ങളിൽ നിന്ന് കക്കണയല്ല, ആക്സിഡന്റുകളിൽ നിന്ന് കക്കണയല്ല, റോഡ് അപകടങ്ങളിൽ നിന്ന് കക്കണയല്ല. അത്തരത്തിലുള്ള ഒരു മരണവും ഞങ്ങളിൽ നിന്ന് ഒരാൾക്ക് നീ നൽകല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യ മക്കള് സന്താനങ്ങൾ മാതാപിതാക്കൾ കൂട്ടുകുടുംബക്കാര് വേണ്ടപ്പെട്ടവര് യതീമാകുന്ന ഒരു മരണം നൽകല്ലേ അല്ലാ. ഞങ്ങൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ വാഹനം ഓടിക്കുമ്പോൾ നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകണയല്ല. ഞങ്ങൾക്ക് സലാമത്ത് നീ നൽകണയല്ല. നട റോട്ടിൽ ഞങ്ങൾ കൊടുക്കല്ലേ അല്ല. നട റോട്ടിൽ നീ അപകടത്തിൽ പെടുത്തല്ലേ അല്ല. പ്രച്ചവനെ മരണം ഖൈറാകുന്ന സമയത്ത് കമിലായി ഈമാനോടുകൂടി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് നല്ല സമയത്ത് നല്ല നിലയ്ക്ക് ഈമാനോടുകൂടി എല്ലാ കടങ്ങളും കടപ്പാടുകളും ഹക്കടപ്പാടുകളും പൂർത്തീകരിച്ച് ഒരു നല്ല മരണം നൽകണയല്ല. ചീറ്റ മരണങ്ങളിൽ നിന്ന് കക്കണയല്ല. ഈമാൻ സലാമത്താക്കണേ അല്ല. നന്നാക്കണയല്ല. ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ജോലികളിൽ, ഞങ്ങളുടെ കച്ചവടങ്ങൾ, ഞങ്ങളുടെ ബിസിനസ്സുകൾ, ഞങ്ങളുടെ കൃഷികളിൽ, തോട്ടങ്ങളിൽ, ഞങ്ങളുടെ വാഹനങ്ങൾ, ഞങ്ങളുടെ വീടുകളിൽ, ഭാര്യമാരിൽ, മാതാപിതാക്കളിൽ, ജ്യേഷ്ഠാനുജന്മാർ, സഹോദര സഹോദരിമാർ, നീന്തുന്ന സർവത്തിലും ബർക്കത്ത് നൽകണയല്ല, ഇസ്സത്ത് നൽകണയല്ല, ഐശ്വര്യം നൽകണയല്ല. പഠിച്ചവനെ സിഹറിൽ നിന്ന്, കണ്ണേറിൽ നിന്ന്, ശൈത്താനിയത്ത് റുഹാനിയത്ത് അടക്കമുള്ള എല്ലാവിധ ഷർറുകളിൽ നിന്ന് ഞങ്ങളെ നീക്കാക്കണേ അല്ലാ. ഞങ്ങളുടെ ശരീരത്തിലോ, ഞങ്ങളുടെ ജോലികളിലോ, കച്ചവടങ്ങളിലോ, ബിസിനസ്സുകളിലോ, കൃഷികളിലോ, തോട്ടങ്ങളിലോ, വീട്ടിലോ, വാഹനങ്ങളിലോ, ഭാര്യ മക്കളിലോ, മാതാപിതാക്കളിലോ, ജ്യേഷ്ഠനുജന്മാരിലോ, കൂട്ടുകുടുംബത്തിലോ സിഹറുണ്ടെങ്കിൽ, കണ്ണേറുണ്ടെങ്കിൽ, ശൈത്താനിയത്തുണ്ടെങ്കിൽ, റുഹാനിയത്തുണ്ടെങ്കിൽ, അതെല്ലാം നീ മാറ്റിത്തരണേ അല്ലാ, ബത്തിലാക്കി തരണേ അല്ലാ. ജീവിക്കുന്ന കാലത്തോളം സന്തോഷവും സമാധാനവും നൽകണേ അല്ലാ. ഒരാളുടെ മുമ്പിലും യാചിക്കാതെ കൈനീട്ടാതെ അന്തസ്സോടെ ജീവിക്കാനുള്ള വലിയ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ ശത്രുക്കളുടെ മുമ്പിൽ ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ലേ അല്ലാ. ഫളിയത്തിലാക്കല്ലേ അല്ലാ. ദുനിയാവിലും ആഖിറത്തും ഞങ്ങളെ നീ ഫളിയത്താക്കല്ലേ അല്ലാ. ആരുമാരും സഹായിക്കാനില്ലാതെ ഖബറിലും മഹ്ശറിലും ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാ. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തും ഞങ്ങൾക്ക് സലാമത്തും രക്ഷയും നൽകണേ അല്ലാ. പടച്ചവനെ, ഈ പരിശുദ്ധ റമദാന് ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന റമദാനാക്കണേ അല്ലാ. കേടായി സാക്ഷി നിൽക്കുന്ന റമദാനാക്കല്ലേ അല്ലാ. ഈ പരിശുദ്ധ റമദാന് ഞങ്ങൾ നോക്കിയ നോമ്പുകളും നിസ്കരിച്ച നിസ്കാരങ്ങളും കൊടുത്ത സദഖകളും ദാനധർമ്മങ്ങളും സംഭാവനകളും ഓതിയ പരിശുദ്ധ ഖുർആനും ചൊല്ലിയ ദിക്റുകളും തഹ്രീരുകളും തസ്ബീഹുകളും സ്വലാത്തുകളും നീ സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. പഠിച്ചവനെ, ഇത് അവസാനത്തെ റമദാനാക്കല്ലേ അല്ലാ. ജീവിതത്തിൽ ഒരുപാട് റമദാനുകളിൽ ഒരുമിച്ച് കൂടുവാൻ, ഇബാദത്ത് ചെയ്യുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ, നിന്റെ ഖജനാവിൽ നിന്ന് ഹലാലായ മാർഗത്തിലൂടെ സമ്പാദ്യം സമ്പത്ത് പണം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ നീ സാമ്പത്തിക മാന്ദ്യം നൽകല്ലേ അല്ലാ. സമ്പത്തിന് ഒരു കുറവും പണത്തിനൊരു ബുദ്ധിമുട്ടും നീ നൽകല്ലേ അല്ലാ. ആവശ്യമായ സമ്പത്ത് പണം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ദരിദ്രത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. വെറുക്കുന്ന ആളുകൾ വെറുക്കുന്ന ഒരു രോഗവും ഞങ്ങളിൽ നിന്ന് ഒരാൾക്ക് നീ നൽകല്ലേ അല്ലാ. ഞങ്ങളെ കൽബിൽ നീ ഈമാന് നൽകണേ അല്ലാ. തഖ്വയും ഇഖ്ലാസും ഈമാനും ഭയഭക്തിയും നീ നൽകണേ അല്ലാ. ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാ. മജ്ലിസിൽ വരുമ്പോ ഒരുമിച്ചുകൂടിയ എല്ലാ ആളുകൾക്കും നീ ബർക്കത്ത് നൽകണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. ഇസ്സത്ത് നൽകണേ അല്ലാ. ഓരോരുത്തരുടെ മുറാദുകളെ നീ അസ്വരാക്കി കൊടുക്കണേ അല്ലാ. എല്ലാ വിഷമങ്ങളും നീ തീർത്തു കൊടുക്കണേ അല്ലാ. ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന മജ്ലിസ് ആക്കണേ അല്ലാ.
നിങ്ങളുടെ ദുആകളെ നീ ഖൈബാക്കി മടക്കല്ലേ അല്ലാഹ്, ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം, തുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. أمين برحمتك يا أرحم الراحمين بفضل. صلى الله على محمد، صلى الله عليه وسلم. صلى الله على محمد، صلى الله عليه وسلم. اللهم صل على محمد يا رب، صل عليه وسلم. السلام عليكم.